നോമ്പുകാല ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 50 നോമ്പ് ആഗോളസഭയുടെ വാർഷിക ധ്യാനമെന്നാണ് ഈ വലിയ നോമ്പിനെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. സഭ മുഴുവനും ഒരു വലിയ വാർഷിക ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ട് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക്, ജീവിത നവീകരണത്തിലേക്കുള്ള ഒരു കടന്നുവരവാണത്. 50 ദിനങ്ങൾ പിന്നിടുന്ന നോമ്പുകാലം എന്ന ആ പ്രധാനപ്പെട്ട ആശയം മാർത്തോമ നസ്രാണികളിടയിൽ പ്രബലമായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പൗരസ്ത്യ സഭകൾ നോമ്പിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആഗോള സഭയിൽ, കത്തോലിക്കാ സഭയിൽ ഈ പ്രധാനപ്പെട്ട നോമ്പുകാലം എന്ന് പറയുന്ന വലിയ നോമ്പ് വളരെ കാര്യമായിട്ട് ആചരിക്കുന്ന ഒരു പാരമ്പര്യം ആദ്യകാലം മുതൽ തന്നെ ഉള്ളതാണ്. ആ ഒരു വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോഴും നോമ്പ് ആചരിക്കുന്നത്. അത് കേവലം ഒരു അനുഷ്ഠാനമല്ല, വലിയ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള കടന്നുവരവാണ്. സഭ മുഴുവൻ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരികയാണ്. 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നതിനെക്കുറിച്ച് ഉള്ള ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ ഉപവാസം, 40 നാളുകൾ പിന്നിടുന്ന ഉപവാസം, അതുതന്നെയാണ് നോമ്പിൻ്റെ പുതിയ നിയമ ആധാരമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 40 എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് ബൈബിളിൽ. 40 ഒരു പൂർണ്ണ സംഖ്യയെ സൂചിപ്പിക്കുന്നു യഹൂദ ചിന്തയിൽ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നു. 40 ദിനങ്ങൾ പിന്നിടുന്ന ജലപ്രളയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെയാണ്. ഭൂമുഖത്തെ ഉടച്ചു വാർക്കുന്ന ഒരു പ്രക്രിയയാണ് ആ ജലപ്രളയം. ജലപ്രളയം ഉണ്ടാകുന്നതിൻ്റെ പശ്ചാത്തലം ഉൽപ്പത്തി പുസ്തകം 6:5 ഉണ്ട്. ഭൂമിയിൽ മനുഷ്യൻ്റെ തിന്മ വർദ്ധിച്ചിരിക്കുന്നു എന്നും അവൻ്റെ ഹൃദയത്തിലെ, അവൻ്റെ ഉള്ളിലെ ചിന്തകളും ഭാവനയും ദുഷിച്ചത് മാത്രമാണെന്നും ദൈവം കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്നുപോലും പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമുഖത്തിൻ്റെ മുഖം ഉടച്ചു വാർക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ഉടച്ചു വാർക്കലിലൂടെ ഒരു പുനഃപ്രതിഷ്ഠ നടത്തുക, അതാണ് ആ ജലപ്രളയത്തിൻ്റെ അന്തർലീനമായി കിടക്കുന്ന സൂചന. അതൊരു ഉടച്ചു വാർക്കലാണ്. 40 ദിനങ്ങളിലൂടെ ഒരു പ്രളയത്തിൽ അധിഷ്ഠിതമായ ഒരു ഉടച്ചു വാർക്കൽ നടക്കുന്നു. ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്രളയത്തെ നമ്മൾ കാണുന്നുണ്ട്. അന്ധകാര നിബിഡമായിരുന്ന ഒരു അന്തരീക്ഷം, ജലം നിറഞ്ഞു നിന്നിരുന്നൊരു സാഹചര്യം, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത്ഭുതകരമായിട്ട് സൃഷ്ടി നടക്കുന്നത്, പുതിയൊരു സൃഷ്ടി. അങ്ങനെയുള്ള ഒരു പുതിയ ഉടച്ചു വാർക്കൽ തന്നെയാണ് നോമ്പ് എന്നതിൻ്റെ അർത്ഥം. സ്കിയ എന്ന പദമാണ് നിഴൽ എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് എബ്രായ ചിന്തകളിൽ അതുണ്ട്, അതുപോലെ തന്നെ ഗ്രീക്ക് വാക്കാണത്. അതിന് നിഴൽ എന്ന അർത്ഥത്തോടൊപ്പം തന്നെ മരണം, ഇരുട്ട് എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. നിഴലൊരു കടന്നു പോകുന്ന യാഥാർത്ഥ്യമാണ്. രണ്ടർത്ഥത്തിലാണ് സ്കിയ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രീക്ക് മൂലത്തിൻ്റെ അർത്ഥം, നിഴൽ എന്നത് ഒരു വസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന നിഴൽ എന്ന ഒരു സാധാരണ ഭൗതികമായ അർത്ഥം, അതോടൊപ്പം തന്നെ മരണം, ഇരുട്ട് എന്ന അർത്ഥമൊക്കെയുണ്ട്. ഇരുട്ട് എന്ന അർത്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇരുട്ടിൻ്റെ നിഴലിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന് മത്തായി സുവിശേഷം യെശയ്യാ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മിശിഹായുടെ ആഗമനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി, ഈശോയുടെ ജനനത്തെക്കുറിച്ച് അങ്ങനെയാ പറയാം. അന്ധകാരത്തിലും ഇരുളിൻ്റെ നിഴലിലും കഴിഞ്ഞിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശത്തിലാണ് ഇരുൾ മാറിയിട്ട് പുതിയ ഒരു സൃഷ്ടി നടക്കുന്നത്. ഈ പുതിയ സൃഷ്ടി നടക്കേണ്ടത് മിശിഹായിലാണ് എന്ന സൂചന അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില നിഴലുകളാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. നിഴലെന്ന വാക്കിന് പോലും ആ ഒരു അർത്ഥമുണ്ട്. ഇരുൾ നിറഞ്ഞ ഒരവസ്ഥ, അത് മാറി വരണം ദൈവത്തിൻ്റെ പ്രകാശത്തിൽ എന്ന സൂചനയുണ്ട്. അതെല്ലാം പ്രതിഫലിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ. പിന്നെ നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്നത് മോശ ദൈവസന്നിധിയിൽ 40 നാളുകളായിരുന്നതിൻ്റെ അനുഭവം, മോശ ദൈവത്തോടൊപ്പം ആയിരുന്ന മലമുകളിലെ അദ്ദേഹത്തിൻ്റെ അനുഭവം, തീവ്രമായ ഒരു വലിയ ദൈവാനുഭവത്തിൽ തന്നെ തന്നെ അഗ്നി ഉജ്ജ്വലിപ്പിക്കുന്ന വിധം മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മോശ മാറുകയാണ്. അപ്പോൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥയാണത്. ഒരു പൂർണ്ണതയുള്ള അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ 40 നാളുകളെന്ന സൂചനയൊക്കെ വരുന്നത്. ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിൽ വലിയൊരു പന്തയത്തിൻ്റെ അവസാനത്തിൽ വിജയം വരിച്ചതിന് ശേഷം പിന്നീട് പ്രവാചകൻ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രവാചകൻ അല്പം അഹന്ത അവിടെ കടന്നു വന്നതുകൊണ്ടാകാം. പ്രവാചകൻ വല്ലാതെ പരിഭവിക്കുന്നു, വല്ലാതെ അസ്വസ്ഥചിത്തനാകുന്നു, മരണഭയം നിറഞ്ഞവനായി മാറുന്നു. കാരണം ജസബല് പ്രവാചകനെ ഭയപ്പെടുത്തി.
നിന്നെ പോ നിന്നെ ഞാൻ നശിപ്പിക്കും, ഈ പ്രവാചകന്മാരുടെ അവസ്ഥ പോലെ തന്നെ നിന്റെ അവസ്ഥയും എത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിക്കുമ്പോൾ പ്രവാചകൻ അധൈര്യനായിട്ട് പലായനം ചെയ്യുകയാണ് മരുഭൂമിയിലൂടെ. മരുഭൂമിയിലൂടെ പലായനം ചെയ്യുന്ന പ്രവാചകൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെട്ട് അയാൾ തൻ്റെ കൂടെ വന്നിരുന്ന ആ ദാസനെ പോലും പറഞ്ഞു വെച്ചിട്ടൊരു വാടാമുൾച്ചെടിയുടെ ചുവട്ടിൽ പോയി മരണത്തിന് പ്രാർത്ഥിച്ചു കിടക്കുകയാണ്. ഒരു മുൾച്ചെടിയുടെ നിഴലിൽ ആ ഒരു ഇരുട്ടിൽ മരണത്തിന് കാംക്ഷിച്ച് പ്രാർത്ഥിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ വല്ലാത്ത നിരാശയാണ്. മരണത്തിൻ്റെ ഒരു നിഴൽ അയാളുടെ മീതെ വിരിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത്. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്നത്. ദൈവസാന്നിധ്യം അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ആ മനുഷ്യന് പുതിയൊരു ജീവൻ വീണ്ടെടുക്കുന്നു. മാലാഹയാണ് കടന്നു വരുന്നത്. മാലാഹ ദൈവസാന്നിധ്യമാണ്, വേദഗ്രന്ഥത്തിൽ അങ്ങനെയാണ് അതിൻ്റെ ചിത്രങ്ങൾ. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ദ്യോതിപ്പിക്കുന്ന മാലാഹയുടെ സാന്നിധ്യം അവിടെ എത്തി. ചുടുകല്ലിൽ ചുട്ടെടുത്തി അപ്പവും ഒരു പാത്രം വെള്ളവുമായിട്ടാണ് മാലാഹ അവിടെ എത്തുന്നത്. അപ്പോൾ ഈ ചുടുകല്ലിൽ ചുട്ടെടുത്ത് അപ്പവും വെള്ളവും സ്വീകരിച്ചിട്ട് പ്രവാചകൻ ശക്തി ആർജിക്കുകയാണ്. അത് കഴിഞ്ഞ് 40 രാവും 40 പകലും നടന്ന് അദ്ദേഹം ഹോറൈബ് മലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ 40 ഒരു സൂചന അവിടെയുണ്ട്. പൂർണ്ണതയുള്ള ഒരു അന്വേഷണമാണത്, ദൈവ തിരുസന്നിധിയിലേക്കുള്ള ഒരു മലകയറ്റമാണത്. അപ്പോൾ ദൈവ തിരുസന്നിധിയിലേക്കുള്ളൊരു മലകയറ്റമാണ് എലിയ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു നോമ്പാണ് അദ്ദേഹം നടത്തുന്നത്. ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു നിൽക്കുക, ദൈവസന്നിധിയിലേക്ക് മല കയറുക. അപ്പൊ ദൈവസന്നിധിയിലേക്കുള്ള ആ ഒരു മലകയറ്റത്തിന്റെ അനുഭവത്തിൽ 40 പൂർണ്ണതയുള്ള അനുഭവത്തിലേക്ക്, 40 നാളുകൾ എന്ന് സൂചിപ്പിക്കുന്ന ആ പൂർണ്ണമായ ഒരു അന്വേഷണത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഹോറൈബിലെത്തിയ പ്രവാചകന് അകപ്പാടെ മാറിയ മനുഷ്യനായിരുന്നു. അവിടെ താഴെ മരുഭൂമിയിൽ തളർന്നു കിടന്ന, മരണം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്ന ഇരുട്ടിൽ കഴിഞ്ഞ മനുഷ്യനല്ല. ഹോറബിലെത്തിയ മനുഷ്യന്റെ ഹൃദയം ജ്വലിക്കുകയാണ്, അഗ്നി ഹൃദയത്തിൽ ഉജ്ജ്വലിക്കുകയാണ്. ഏലിയാ, നീ ഇവിടെ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയും, എൻ്റെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള അതീവ തീക്ഷ്ണതയാൽ ഞാൻ ഉജ്ജ്വലിക്കുകയാണ്. അങ്ങനെ തീക്ഷ്ണത കൊണ്ട് ഉജ്ജ്വലിക്കുന്ന ഒരു പ്രവാചകനെ നമ്മളവിടെ ആ മലമുകളിൽ കാണും. 40 ദിനരാത്രങ്ങൾ പിന്നിടുന്ന വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ, നോമ്പിൻ്റെ പരിണിത ഫലമാണ് ഈ ഹൃദയത്തിലെ ജ്വലനം. നോമ്പിലേക്കുള്ള സൂചനയാണത്. ഇതാണ് വാസ്തവത്തിൽ എ ടോട്ടൽ ടേണിംഗ് ടുവേഴ്സ് ഗാഡ്. അതാണ് വാസ്തവത്തിൽ നോമ്പിൻ്റെ, ഉപവാസത്തിൻ്റെ ഒക്കെ അർത്ഥം തന്നെ. മെത്തനോയ എന്ന ഗ്രീക്ക് പദം പൂർണ്ണമായൊരു മാനസാന്തരത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു തിരിച്ചുവരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഷൂബ് എന്ന സമാനമായ ഹീബ്രു പദത്തിന് അതുപോലെ ഒരു അർത്ഥമാവുള്ളത്. ഷൂബ് എന്ന പദത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, എ ടോട്ടൽ ടേണിംഗ്, പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് ഒരാൾ തിരിഞ്ഞു വരിക. അപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ പദത്തിൻ്റെ സൂചന. വാസ്തവത്തിൽ നോമ്പിലൂടെ നടക്കേണ്ടത് അതാണ്, ദൈവത്തിലേക്ക് ഒരാൾ പൂർണ്ണമായിട്ടും നടന്നു കയറുക, ദൈവഹൃദയത്തിലേക്ക് കടന്നു വരിക, ദൈവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ആ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ഈ നോമ്പ് കാലത്ത് എത്തിച്ചേരേണ്ടത്. ഈശോയുടെ നോമ്പിനെക്കുറിച്ച് ചിന്തിക്കാം. കർത്താവ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചുവെന്ന് സുവിശേഷത്തിൽ പറയും. സുവിശേഷകൻ ഈശോയുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെയെല്ലാം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചിത്രീകരിക്കുകയാണ്. പ്രതീകാത്മകമായ ഒരു ചിത്രീകരണം എന്ന് വേണമെങ്കിൽ പറയാം. അത് 3 പ്രധാനപ്പെട്ട പ്രലോഭനങ്ങളുമായിട്ടാണ് സാത്താൻ അവിടെ എത്തുന്നത്. ആദ്യത്തെ പ്രലോഭനം, മരുഭൂമിയിൽ അവൻ ഉപവാസത്തിൽ കഴിയുന്ന വേളയിൽ സാത്താൻ കല്ലുമായിട്ട് വന്നിട്ട് ഈ കല്ലുകൾ അപ്പമാക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പമാക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഈശോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് മറുപടി കൊടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കുന്നു. വചനത്തിൻ്റെ ശക്തി കൊണ്ട്, അവിടുന്ന് തന്നെ വചനമാണല്ലോ, വചനത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കുകയാണ്. എന്താ ഈ പ്രലോഭനത്തിൻ്റെ അർത്ഥം? ജലത്തിൻ്റെ വ്യാപാരങ്ങളും പ്രവണതകളും മനുഷ്യനെ വല്ലാതെ അടിമപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കാലിക ലോകത്തിൻ്റെ തന്നെ ഒരുപാട് കാഴ്ചകൾ അങ്ങനെ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ടല്ലോ. എന്തുമാത്രം പെട്ടെന്നാണ് ജീവിതങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത്, കുടുംബബന്ധങ്ങൾ ഉലയുന്നത്, ദാമ്പത്യബന്ധത്തിൽ അവിശ്വസ്തത ഉണ്ടാകുന്നത്. ഇതെല്ലാം ക്ഷണികമായ ജടിക പ്രവണതകൾക്ക് മനുഷ്യൻ അടിപ്പെടുന്നതിൻ്റെ അനന്തരഫലങ്ങളാണ്. യാതൊരു വിലയും നിലയുമില്ലാത്ത വിധം പരിശുദ്ധമായ കുടുംബബന്ധത്തെ തകർത്തു കളയുന്നത് ഇത്തരത്തിലുള്ള സ്വാർത്ഥ പ്രവണതകളാണ്. പലയിടങ്ങളിലും ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യന് ശക്തി പകരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അതിനെ അതിജീവിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രലോഭനം, ദൈവാലയത്തിൻ്റെ ഗോപുരമുകളിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇവിടുന്ന് താഴേക്ക് ചാടുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ പ്രലോഭിപ്പിക്കുന്നു. അത് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രലോഭനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അംഗീകാരം, അംഗീകാരത്തിന് വേണ്ടിയുള്ള ഈ പ്രലോഭനം ഈശോ അതിജീവിക്കുന്നുണ്ട്.
എത്രമാത്രം മനുഷ്യരാണ് സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, കസേരകൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ തയ്യാറാകുന്നത്? രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സഭാതലങ്ങളിൽ പോലും അങ്ങനെയുള്ള അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളിൽ പെട്ടുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് വല്ലാതെ ഉലയുന്നത് കാണാൻ പറ്റും. അതിനുവേണ്ടി ഏതെല്ലാം മാർഗങ്ങൾ വേണമെങ്കിലും സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്ന ലോകത്തിൻ്റെ പ്രവണതകൾ ഒരുപാട് ജീവിതങ്ങളെ തല്ലി തകർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അധികാരം മനുഷ്യനെപ്പോഴും ഒരു അതിമോഹമാണ്. ഏതെങ്കിലും തരത്തിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി, കസേരകൾക്ക് വേണ്ടി എന്തിനും തയ്യാറാകുന്ന വ്യക്തി. പീലാത്തോസിൻ്റെ ജീവിതം എടുത്താൽ പോലും വ്യക്തമല്ലേ? പീലാത്തോസ് തൻ്റെ കസേര ഇളകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അതുപോലെയുള്ള ഒരു വിധി ഈശോയ്ക്കെതിരെ നടത്താനായിട്ട് തയ്യാറാവുന്നത്. കുറ്റക്കാരനല്ല എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ അത് ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുവന്ന് ഭയന്നിട്ട് ആ മനുഷ്യൻ എല്ലാം മറന്നിട്ട് സത്യത്തിൻ്റെ വഴി വിട്ടിട്ട് അസത്യത്തിൻ്റെ വിധിവാചകം ഉച്ചരിക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കസേരകൾക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹം ഏത് കാലഘട്ടത്തിലെയും ചിന്തകളിൽ അതുണ്ട്. ഏത് കാലഘട്ടത്തിൻ്റെയും കിരാതമായ ഭാവങ്ങൾ അതിനകത്തുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെയൊക്കെ ജീവിതവും തകരുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ എന്ന് ചിന്തിക്കാനായിട്ട് ഇന്ന് നമ്മെ ഈ നോമ്പുകാലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ ചിന്താധാരകളിലും മനോഭാവങ്ങളിലുമാണ് മാറ്റം വരേണ്ടത്. അതിലൂടെയാണ് അയാൾ ദൈവത്തിലേക്ക് തിരിയുന്നത്. മൂന്നാമത്തെ പ്രലോഭനം ധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവനും ഞാൻ നിനക്ക് തരാം. ലോകം മുഴുവനും സാത്താൻ്റെ കൈവശത്തിലാണെന്ന തരത്തിലാണ് സാത്താൻ അവിടെ സംസാരിക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ട്, ലൗകിക മോഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ധനമോഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രലോഭനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രലോഭനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം അപ്പം, അംഗീകാരം, ആധിപത്യം, ഈ മൂന്ന് തരത്തിൽ വേണമെങ്കിൽ ഈ പ്രലോഭനങ്ങളെ വ്യവച്ഛേദിച്ച് പറയാൻ പറ്റും. അപ്പത്തിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, ആധിപത്യത്തിന് വേണ്ടി, ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് എല്ലാം കൈക്കലാക്കിക്കൊണ്ട് എല്ലാത്തിൻ്റെയും ഉടമയായി മാറാനുള്ള മനുഷ്യൻ്റെ അടങ്ങാത്ത ഒരു ദാഹമുണ്ട്. ദൈവം ഉടമയായിരുന്നു. ആ ദൈവത്തെ ഉടമസ്ഥാനത്തുനിന്നും മാറ്റിയിട്ട് അധിപനാകാനുള്ള മനുഷ്യൻ്റെ ആദ്യ ശ്രമം തന്നെയാണ് ആദിപാപം. ദൈവസ്ഥാനത്ത് അയാളെ തന്നെ അയാൾ പ്രതിഷ്ഠിച്ചു, അതല്ലേ ആദിപാപം എന്ന് പറയുന്നത്? സ്വയം ദൈവമാകാനായിട്ട് ആഗ്രഹിച്ചു. ഈ പഴം കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ആകും എന്ന സാത്താൻ്റെ വാക്കിന് അയാൾ കാതുകൊടുത്തതാണ് ആദിപാപം. അഹന്തയാണത്, ദൈവസ്ഥാനത്തേക്ക് കയറിയിരിക്കാനുള്ള അവൻ്റെ ഭാവം. ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരവസ്ഥ. അല്ലെങ്കിൽ താൻ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവും മാനദണ്ഡമാകേണ്ടയിടത്ത് മാനദണ്ഡമായി മാറുന്നു. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവും മാനദണ്ഡമാവേണ്ടതിന് പകരം നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ആ അർത്ഥത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ചിന്ത. നന്മതിന്മകളുടെ അറിവിൻ്റെ മാനദണ്ഡമായിട്ട് ദൈവമാണ് മാറേണ്ടത്. ദൈവമാണ് അങ്ങനെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവുമാണ് നന്മതിന്മകളുടെ മാനദണ്ഡമായിരിക്കുന്നത്, ആയിരിക്കേണ്ടതും. അതിനു പകരം ഞാൻ എന്നെ തന്നെ മാനദണ്ഡമാക്കി എന്ന് തന്നെയാണ് പഴം കഴിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഉള്ള ആ ഒരു അവസ്ഥയിൽ ഇന്നും മനുഷ്യൻ തന്നെ തന്നെ ദൈവസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. പണത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് പണത്തെ കൊണ്ടുവരിക. ഈ അപകടം എത്രയോ വലിയ രീതിയിലാണ് ഇന്ന് കാലഘട്ടത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പണത്തിന് വേണ്ടിയിട്ട് ഏത് കൊലപാതകവും നടത്താൻ, ആരെയും ചവിട്ടിത്താഴ്ത്താൻ, ആരെയും ഇല്ലെന്നാക്കാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നു. പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല എന്നുള്ളൊരു വികലമായ പ്രമാണം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ആധാരമാക്കി വെച്ചുകൊണ്ട് ചരിക്കുമ്പോഴുണ്ടാകുന്ന ദുരവസ്ഥകൾ തന്നെയാണ് ഇവിടുത്തെ സൂചന. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ പണവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ തകരുന്നുണ്ടോ, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റ് മൂല്യങ്ങളെ നശിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടതായിട്ടുണ്ടെന്ന് തന്നെയാണ്. ഈ മൂന്ന് പ്രധാനപ്പെട്ട പ്രലോഭനങ്ങളെയും ഈശോ അതിജീവിക്കുകയാണ്. ഈശോയുടെ പ്രലോഭനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ മുഴുവനും തുടരുന്നുണ്ടെന്ന കാര്യം സുവിശേഷത്തിൽ വ്യക്തമാണ്. അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നെങ്കിൽ പോലും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ, കുരിശുമരണം വരെയും തുടരുന്ന പ്രലോഭനങ്ങളാണ്. പക്ഷെ ഒരിക്കൽ പോലും കർത്താവ് ഈ പ്രലോഭനങ്ങളിൽ വീഴുന്നില്ല. അവിടുന്ന് പൂർണ്ണതയുള്ള ദൈവപുത്രനായിരുന്നു, പൂർണ്ണ മനുഷ്യനായിരുന്നു, പൂർണ്ണ ദൈവവുമായിരുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ പെട്ടെന്നാണ് ഇതിൽ വീണു പോകുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയ തിരിച്ചറിവിലേക്കും തിരിച്ചുവരവിലേക്കും നോമ്പുകാലം നമ്മളെ നയിക്കട്ടെ. നോമ്പും പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പങ്കുവെക്കലുകളും എല്ലാം ചേർന്ന് പോകുന്നതാണ്. സുവിശേഷ താളുകളിൽ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഒരുമിച്ച് പോകുന്നുവെന്ന സത്യം. പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ചേർന്ന് പോകുന്ന മൂന്ന് കാര്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറയുന്നുണ്ട്. മലയിലെ പ്രസംഗത്തിൽ യേശു അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും നോമ്പും ദൈവത്തിലേക്ക് തിരിയാൻ സഹായിക്കുമ്പോൾ സഹോദരങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതാണ് ദാനധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഈ മൂന്ന് കാര്യങ്ങളെയും ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ശരിയായ വിധമുള്ള ഒരു നോമ്പാചരണം അവിടെ സംഭവിക്കുന്നത്.
സുവിശേഷത്തിൽ ഒരു ധനികനായ ചെറുപ്പക്കാരൻ്റെ കഥ പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ധനികനായ ചെറുപ്പക്കാരൻ കർത്താവിനെ കാണാൻ വന്നിട്ട് അവിടുത്തോട് സംസാരിക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കർത്താവ് ചോദിക്കും, നീ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ടോ, പ്രമാണങ്ങൾ അനുസരിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, എല്ലാ പ്രമാണങ്ങളും ഞാൻ അനുസരിക്കുന്നുണ്ട്. കർത്താവിന് സന്തോഷം തോന്നിയെങ്കിലും കർത്താവ് സ്നേഹത്തോടെ അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്, പക്ഷേ മോനെ നിനക്കൊരു കാര്യം കുറവുണ്ട്. അതെന്താണെന്ന് ചോദിക്കാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയും, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്നെന്നെ അനുഗമിക്കുക. അയാൾ നിരാശനായി തിരിച്ചുപോയി. നിയമങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ടെന്ന് കരുതിയ മനുഷ്യൻ കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് മുമ്പിൽ നിരാശനായി മുട്ടുമടക്കി തിരിച്ചു പോവുകയാണ്. അയാളുടെ ജീവിതത്തിലെ പ്രയോറിറ്റികളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അയാൾ വിചാരിച്ചെങ്കിലും അയാളുടെ ജീവിതത്തിൽ പണമായിരുന്നു ഏറ്റവും വലിയ ദൈവസ്ഥാനത്തെ പ്രതിഷ്ഠ എന്നത് വളരെ വ്യക്തമാണ്. ഈശോ അവിടെ പറയുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. ശിഷ്യന്മാർ അമ്പരന്ന് നിൽക്കുകയാണ് അയാളുടെ ഈ നിരാശയിൽ തികഞ്ഞ ഒരു തിരിച്ചുപോക്കിൽ. കാരണം ഇത് വലിയ അപകടകരമായ ഒരവസ്ഥയല്ലേ, അവർ തന്നെ അത്ഭുതപ്പെടുകയാണ്, ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ് എന്ന തരത്തിൽ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യം, ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. നമ്മളെപ്പോലും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു രംഗമാണല്ലോ, കാരണം ഒട്ടകം സൂചിക്കുഴിയിലൂടെ ഒരിക്കലും കടന്നു പോവില്ല. അപ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ബൈബിൾ പണ്ഡിതന്മാർ നൽകുമ്പോൾ സൂചിക്കുഴ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കവാടം ഉണ്ടായിരുന്നത്രേ, അതിലൂടെ വളരെ ഞെരുങ്ങി മാത്രം ഒരുപക്ഷെ ഒട്ടകങ്ങളോ മറ്റു മൃഗങ്ങളോ കടന്നു പോകുമായിരുന്നുള്ളൂ എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ടെങ്കിലും അതിന് അത്ര വലിയ സാങ്കത്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനേക്കാളും ഉപരി അത് മധ്യപൂർവ്വ ദേശങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചൊല്ലുകളിലൊന്നാണ്. ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നത് പോലെയാണ് ധനവാൻ സ്വർഗരാജ്യത്തിലെത്തുന്നത് എന്ന് ഈശോ പറയുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമെന്ന സൂചന അവിടെയുണ്ട്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ എടുത്ത് വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ ഉപരി അത് ഒരു ചൊല്ല് ഈശോ അവിടെ ഉപയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഒരു ഒരു സൂചിക്കുഴ എന്നൊരു കവാടം ഉണ്ടായിരുന്നത്രേ, അതിലൂടെ മൃഗങ്ങൾക്ക് ഒട്ടകങ്ങൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ടെങ്കിലും അതിനേക്കാളും ശരിയായ ഉത്തരം ഒരു ചൊല്ലാണത്. മധ്യപ്രദേശത്തൊക്കെ നിലവിലിരുന്നൊരു ചൊല്ലാണത്. സൂചിക്കുഴയിലൂടെ ഒട്ടകം കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരാൾ ചെയ്യുക, അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന ഒരു സങ്കല്പം. അപ്പോൾ ആ ഒരു ആശയത്തിലാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്, ധനികന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്നല്ല, മറിച്ച് അയാൾ നല്ല വില കൊടുക്കേണ്ടി വരും അതിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ദൈവം കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ഉദാരമായിട്ട് പങ്കുവയ്ക്കാൻ കടപ്പെട്ടിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഏൽപ്പിച്ചവനോട് കൂടുതൽ കാര്യങ്ങൾ കർത്താവ് ആവശ്യപ്പെടും. അതുതന്നെയാണ് അതിൻ്റെ സൂചന. അങ്ങനെയാണെങ്കിൽ ധനികൻ്റെ ജീവിതത്തിൽ പണം ദൈവസ്ഥാനത്തേക്ക് വന്നാൽ അതിന് വലിയ അപജയമുണ്ടാകും, അപകടമുണ്ടാകും എന്ന് തന്നെയാണ് അർത്ഥം. ദൈവസ്ഥാനത്തേക്ക് പണം വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ധനികൻ്റെ കാര്യത്തിൽ, കാരണം അയാൾ ധനത്തിൽ ആശ്രയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിലെ, ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റികളിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തണം. അതാണ് ഈശോ ആവശ്യപ്പെടുക. ദൈവത്തിൻ്റെ രാജ്യം, അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, അതോടുകൂടി ചേർത്ത് ബാക്കിയെല്ലാം നൽകപ്പെടും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഹിതം, ദൈവം ആഗ്രഹിക്കുന്നത്, അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്തുകൊള്ളും. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ കുറവുകൾ കണ്ടേക്കാം. അയാളുടെ ജീവിതത്തിൽ പണമായിരുന്നൊരു കുറവെങ്കിൽ ഇന്ന് കർത്താവ് അയാളോട് പറഞ്ഞതുപോലെ എന്നോടും പറയുന്നുണ്ടാവും, നാം ഓരോരുത്തരോടും പറയുന്നുണ്ടാവും, മോനെ മോളെ നിന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ട്. ഏതാണ് ആ കുറവെന്ന് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ ഞാൻ കുടുങ്ങി നിൽക്കുന്നത് ഈ കുറവിൽ തട്ടിയിട്ടായിരിക്കാം. മൂലപാപങ്ങളൊക്കെ എന്ന് നമ്മൾ പറയുന്ന അഹന്തയും അസൂയയും കോപവും ജടിക ആഗ്രഹങ്ങളും ഇതെല്ലാം ഈ കുറവിൻ്റെ ഭാഗമായിട്ട് എന്നെ സ്വാധീനിക്കുന്നതാവാം. ഇതിലേതായിരിക്കും എന്നിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് എന്നറിഞ്ഞുകൂടാ. ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. അപ്പം നോമ്പ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ആത്മപരിശോധനകളിലേക്കാണ് എന്നെ എത്തിക്കേണ്ടത്, ആത്മപരിശോധനകളിലേക്ക് എന്നെ എത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറവ് ഒന്നോ രണ്ടോ മൂന്നോ ആവാം ചിലപ്പോൾ, ഏതെങ്കിലും ഒരെണ്ണം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ആ ഒരു ഉരുളൻ കല്ലിൽ തട്ടിയായിരിക്കും ഞാൻ വീഴുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമാകുന്ന ഗൗരവമായ ആ ഒരു പ്രതിസന്ധി അതെന്താണെന്ന് കണ്ടെത്തുക. എൻ്റെ ജീവിത തീർത്ഥാടനത്തിൻ്റെ വഴികളിൽ ഞാൻ അപകടപ്പെടുന്ന ആ മേഖല ഏതാണെന്ന് തിരിച്ചറിയുക. ആ മേഖലയിൽ നിന്നാണ് ഞാൻ പുറത്ത് കടക്കേണ്ടത്. ഇരുട്ടിലും മരണത്തിൻ്റെ നിഴലിലും കഴിഞ്ഞിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന ആ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിൽ മിശിഹായിലേക്ക് തിരിയാൻ, എൻ്റെ ജീവിതത്തിലെ ഇരുളു പരക്കുന്ന നിഴൽ പരക്കുന്ന ഈ മേഖലകളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥ സൂര്യനായ
യഥാർത്ഥ പ്രകാശമായ മെശിഹായിലേക്ക് കടക്കാൻ എനിക്ക് സാധിക്കണം. തീഷ്ണമായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആത്മാർത്ഥമായ പരിത്യാഗ പ്രവൃത്തികളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് എളുപ്പമാകും. അങ്ങനെ എൻ്റെ ജീവിതത്തിന് വലിയൊരു അർത്ഥം കൈവരും. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിന് വിഘാതമായ ഒന്നാണ് 19 അധ്യായത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, സഖേവൂസിൻ്റെ ജീവിതം. സഖേവൂസിൻ്റെ ജീവിതത്തിൽ അയാൾ പണത്തിന് വേണ്ടി ഒരുപാട് ഓടിയ മനുഷ്യനാണ്. പണം അയാൾക്കെല്ലാമായിരുന്നു. തട്ടിച്ചും വെട്ടിച്ചും മോട്ടിച്ചും ഒത്തിരി ഉണ്ടാക്കിയ മനുഷ്യനാണ്. അങ്ങനെ വലിയതെല്ലാം സമ്പാദിച്ചു കൂട്ടിയെങ്കിലും ഒരുപാട് അസ്വസ്ഥതകൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അസ്വസ്ഥതയിൽ തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഈശോ എന്ന യഥാർത്ഥ സമ്പത്തിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഒരു കണ്ടുമുട്ടലിലൂടെ അയാൾ ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. ആ കണ്ടുമുട്ടൽ വലിയൊരു പ്രകാശം അയാളിൽ കൊണ്ടുവരുന്നു. ആ പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ അയാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് മിശിഹായാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ ക്രിസ്തുവിനെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് തിരിച്ചറിയുന്ന വ്യക്തി ബാക്കിയെല്ലാം കൊടുക്കാൻ തയ്യാറാവുകയാണ്. അയാൾ തന്നെ അങ്ങോട്ട് പറയുകയാണ്, തൻ്റെ ഭവനത്തിലേക്ക് അമൂല്യ സമ്പത്തായ മിശിഹ കടന്നു വരുമ്പോൾ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 400,000 തിരിച്ചു കൊടുക്കുന്നുവെന്ന്. അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്വയം മറന്ന് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി ശരിയായ ദൈവാനുഭവത്തിലേക്ക്, നോമ്പാചരണത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് നോമ്പിൻ്റെ അർത്ഥതലങ്ങൾ സാവധാനം ഗ്രഹിച്ചെടുക്കാം. നോമ്പ് ദൈവസന്നിധിയിലേക്കുള്ളൊരു തിരിഞ്ഞുനിൽപ്പാണ്. കർത്താവിനെ നാഥനും രക്ഷകനുമായിട്ട് പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളെ, അപ്പത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഉത്കടമായ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരിക, ഒരു പുതിയ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരിക, സ്നേഹത്താൽ നിറഞ്ഞവരായി മാറുക, മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന വ്യക്തിയായി അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവൻ്റെ നൊമ്പരങ്ങളിലേക്ക് തിരിച്ചു വരിക, അങ്ങനെ പുതിയ സൃഷ്ടിയായി മാറുക, അങ്ങനെ ഭൂമുഖത്തിൻ്റെ മുഖം പുതുക്കിയെടുത്ത ആ പ്രളയത്തിൻ്റെ അവസ്ഥയിൽ നിന്നും പുതിയ ഒരു സൃഷ്ടി രൂപപ്പെട്ടു വരുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ ഇരുണ്ട മേഖലകളെല്ലാം ഇല്ലെന്നായി പുതിയ ഒരു ദീപ്തിയിൽ, പുത്തൻ പ്രകാശത്തിൽ, സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വ്യാപരിക്കാം. അതിനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.